സംസ്ഥാനത്ത് മഴ പെയ്തൊഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം വേനൽ മഴ കിട്ടിയത് പത്തനംതിട്ട ജില്ലയിലാണ്. ദീർഘകാല ശരാശരി പ്രകാരം കിട്ടേണ്ടതിന്റെ ഇരട്ടി മഴയാണ് രേഖപ്പെടുത്തിയത്. കോന്നിയിൽ പ്രവചനങ്ങൾക്കപ്പുറം മഴ പെയ്തു. സംസ്ഥാനത്തെ നൂറിലേറെ മഴമാവിനുകളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് കോന്നിയിലേത്. വർഷങ്ങളുടെ ചരിത്രത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇത്തവണ. കഴിഞ്ഞ രണ്ടര മാസം കൊണ്ട് 97 സെന്റിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കോന്നിയിൽ പെയ്ത മഴയാണ് ജില്ലയെ റെക്കോർഡിലെത്തിക്കാനുള്ള പ്രധാന കാരണവും. തവളപ്പാറ, മണ്ണീറ, കുമ്മണ്ണൂർ മേഖലകളിൽ അതിശക്തമായി മഴ പെയ്തു. മാർച്ച് 1 മുതൽ മെയ് 17 വരെയുള്ള കണക്ക് പ്രകാരം 105 സെന്റിമീറ്ററിലധികം മഴയാണ് ജില്ലയിൽ ലഭിച്ചത്. 34 സെന്റിമീറ്റർ ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇരട്ടിയും കവിഞ്ഞ് പെയ്തിറങ്ങിയത്. ന്യൂനമർദ്ദിത പ്രേരിത മഴ കൂടിയായതോടെയാണ് കണക്കുകൾ മറികടന്നത്. കാരണം ഒരുപക്ഷെ ഈ പറഞ്ഞ കാലാവസ്ഥയിലൊന്ന് വ്യതിയാനമൊക്കെ ആയിരിക്കാം. കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഏതാണ്ട് 84 ദിവസം വരെ ഒരുമിച്ച് മഴയില്ലാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം കാട്ടുതീ ഉണ്ടായൊരു ഡിവിഷൻ കൂടിയാണ് കഴിഞ്ഞ വർഷം. അതേസമയം ഈ വർഷം വനമേഖലയിൽ കോന്നി വനം ഡിവിഷൻ്റെ വനമേഖലയിൽ കാട്ടുതീയെ ഉണ്ടായിട്ടില്ല. ഈ വർഷം കാര്യമായി ജില്ലയിൽ വേനലുണ്ടായില്ല. 100% അധികം മഴ കടന്നാൽ കാർഷിക കലണ്ടറിനെ രൂക്ഷമായി ബാധിക്കും. വിവിധ ഇനങ്ങൾ കൃഷി ചെയ്യുന്ന കർഷകർ പ്രതിസന്ധിയിലാവും. മെയ് 31 തന്നെ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴേ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഏറെ. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ കിഴക്കൻ അതിർത്തിയിലെ പശ്ചിമഘട്ടങ്ങളിലാണ് അപകട സാധ്യത കൂടുതൽ. വിതിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.